നമസ്കാരം, നോർഡിക് മലയാളിയിലേക്ക് സ്വാഗതം. 2024 ഓട്ടം, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് ഫിൻലൻഡിലെ യൂണിവേഴ്സിറ്റികളിലുള്ള ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് കോഴ്സുകൾക്ക് അപേക്ഷിക്കാൻ സമയമായിട്ടുണ്ട്. January 3 മുതലാണ് ആപ്ലിക്കേഷൻ പീരീഡ് ഓപ്പൺ ആവുന്നത്. ഫിൻലൻഡിലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റീസ് അവരുടെ ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രീസിന് കൂടുതൽ തിയറിറ്റിക്കൽ നോളജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസിൽ കൂടുതലായിട്ടും പ്രാക്ടിക്കൽ നോളജാണ് ഉണ്ടാകുന്നത്. യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസിലും കൂടിയിട്ട് 250 മേലെ മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന് ഈ വരുന്ന ആപ്ലിക്കേഷൻ പീരീഡിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. എല്ലാ കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് വിവരങ്ങൾ അറിയണമെങ്കിൽ സ്റ്റഡി ഇൻഫോയിലോ അതായത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലോ പോയിട്ട് നോക്കേണ്ടതാണ്. ബിസിനസ്, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് സയൻസ്, ഹോസ്പിറ്റാലിറ്റി, ആർട്സ് എന്നീ മേഖലകളിൽ കോഴ്സസ് അവൈലബിൾ ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ് സാറ്റ് സ്കോറ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ UAS എക്സാം ആണ്. സാറ്റ് സ്കോറ് എല്ലാ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇന്റർനാഷണൽ UAS എക്സാം March 21. അതിന് മുമ്പായിട്ട് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യേണ്ട അവസാനത്തെ ദിവസം January 24. IELTS 6 TOEFL 60 മിനിമം സ്കോർ. സാറ്റ് സ്കോർ എന്നത്തേക്ക് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് അതാത് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും April 1 വരെ സമയം കൊടുക്കുന്നുണ്ട്. സാറ്റ് സ്കോറിൻ്റെ ബേസിസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രത്യേകമായിട്ട് തെളിയിക്കണമെന്ന് മിക്ക സ്ഥാപനങ്ങളും ആവശ്യപ്പെടുന്നില്ല. യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൂടുതലും എഞ്ചിനീയറിംഗ് ആൻഡ് ബിസിനസ് കോഴ്സുകളാണുള്ളത്. നഴ്സിംഗ് കോഴ്സസും അവൈലബിൾ ആണ്. പക്ഷേ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിന്നിഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയും കൂടി പ്രൂവ് ചെയ്യേണ്ടതായിട്ട് ചില യൂണിവേഴ്സിറ്റികൾ ആവശ്യപ്പെടുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളിലെ ബാച്ചിലേഴ്സ് കോഴ്സുകൾക്ക് സാറ്റ് അല്ലെങ്കിൽ ആക്ട് സ്കോറാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ UAS എക്സാം സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റേൺ ഫിൻലൻഡിൽ സ്വന്തമായിട്ടുള്ള ഒരു സെലക്ഷൻ എക്സാം തന്നെ ഉണ്ട്. യൂണിവേഴ്സിറ്റികളിൽ ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് കമ്പൈൻഡ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാസ്റ്റേഴ്സിനുള്ള സ്റ്റഡി റൈറ്റ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. 3 ബാച്ചിലേഴ്സിന് ശേഷം മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് സെലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസിലെ മാസ്റ്റേഴ്സ് കോഴ്സുകളെ പറ്റി പറയാം. ചുരുക്കം ചില സ്ഥാപനങ്ങൾ GRE GMAT സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രൂഫ് ആവശ്യപ്പെടുന്നില്ല. മിക്ക സ്ഥാപനങ്ങളും സ്വന്തമായിട്ടുള്ള സെലക്ഷൻ മെത്തേഡിലൂടെയാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഓൺലൈൻ എൻട്രൻസ് എക്സാം, ഇൻ്റർവ്യൂ, അസൈൻമെൻറ്റ് എന്നിങ്ങനെയാണ് അവർ വിദ്യാർത്ഥികളെ അസസ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസും അവർ അസസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മിക്ക സ്ഥാപനങ്ങളും ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. ഹാഗ ഹീലിയ പോലെയുള്ള ചില സ്ഥാപനങ്ങളിൽ ഇൻ്റർവ്യൂ ഓൺലൈൻ അല്ല, അതിനായിട്ട് ഫിൻലൻഡിലേക്ക് വരേണ്ടി വരും. അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാം. യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസിൻ്റെ മാസ്റ്റേഴ്സ് കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞതിന് ശേഷം 2 വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഈ വർക്ക് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മിക്ക സ്ഥാപനങ്ങളും July 31 വരെ സമയം നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഫിൻലൻഡിലെ 6 മാസ്റ്റേഴ്സ് കോഴ്സുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. മറ്റ് 7 മാസ്റ്റേഴ്സ് കോഴ്സുകളിലേക്ക് ഈ ആപ്ലിക്കേഷൻ പീരീഡിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നുണ്ട്. ഓരോ പ്രോഗ്രാമിൻ്റെയും സെലക്ഷൻ ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആണ്. എല്ലാത്തിനും ചെറിയ വ്യത്യാസമുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റിൽ പ്രത്യേകം നോക്കണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. IELTS 6.5 TOEFL 92 മിനിമം സ്കോർ വേണ്ടത്. ആർട്സ് മേഖലയിലുള്ള കോഴ്സുകൾക്ക് സെലക്ഷൻ ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആണ്. ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായിട്ടുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്. ഇൻ്റർനാഷണൽ UAS എക്സാമും സാറ്റ് സ്കോറും ബാധകമല്ല. സ്റ്റുഡൻറ്റ് വിസ, സ്പൗസ് വിസ, ഹൗസിംഗ്, ജീവിത ചെലവുകൾ എന്നിവയെക്കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും ഇമെയിൽ വഴിയും കമൻസ് വഴിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching Nordic Malayali.